നമസ്കാരം. എല്ലാ സ്ത്രീ ജനങ്ങൾക്കും അതേമാതിരി ഞാൻ അമ്മമാരായിട്ട് കാണുന്ന എല്ലാ എൻ്റെ അമ്മമാർക്കും ഹാപ്പി മദേഴ്സ് ഡേ. അപ്പോൾ മദേഴ്സ് ഡേ പ്രമാണിച്ച് ഞാൻ എൻ്റെ അമ്മയിൽ നിന്ന് എന്ത് പഠിച്ചു, പണവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു എന്തെങ്കിലും അച്ചീവ് ചെയ്യാനായിട്ട് എന്ത് പഠിച്ചു എന്നുള്ളതിനെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഞാൻ കുഞ്ഞായിരുന്നെങ്കിൽ ഏകദേശം എനിക്ക് തോന്നിട്ട് 5-ാം ക്ലാസ് 6-ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് വീട്ടിൽ ഞങ്ങൾ ഒരു കല്യാണത്തിന് പോയിരിക്കണം. ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ കല്യാണത്തിന് പോയിരിക്കണം. ഞങ്ങൾ കൊടുങ്ങല്ലൂരാണ്, ഇത് കല്യാണം നടക്കുന്നത് എറണാകുളത്താണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വരാൻ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു ഡിസ്കഷനായി. അപ്പം വീട്ടിലൊന്നും കാറൊന്നുമില്ല. ഇവൻ വീട്ടിൽ ഞാൻ കുഞ്ഞായിരുന്നതിൻ്റെ പേരിൽ എനിക്ക് കറക്റ്റ് അറിയില്ല, പക്ഷേ എന്നിരുന്നാലും കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലംസൊക്കെ ഉള്ള സമയത്താണ്. അപ്പോൾ എല്ലാവർക്കും ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ടൈമാണ്, വീട്ടിൽ കുറച്ച് കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ഫാമിലിയിൽ അറിയാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ എല്ലാ കല്യാണം കഴിഞ്ഞ് എല്ലാവരും ക്ഷീണിച്ചിരിക്കണം. അപ്പോൾ അമ്മയും പിന്നെ വേറെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛനന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ മദർ പറഞ്ഞ് ഞങ്ങൾ ബസ്സിന് പോകാൻ നിൽക്കുന്നു. അപ്പോൾ വൈകിട്ട് ബസ്സിന് പോകണോ എന്നുള്ളൊരു ഡിസ്കഷൻ എല്ലാ ബന്ധുക്കളുടെയിലായി. അപ്പോൾ എന്തുകൊണ്ട് ഒരു കാറ് ടാക്സി എടുത്ത് നമുക്ക് പോയിക്കൂടാ എന്നായി. അപ്പോൾ അമ്മ ഓപ്പണായിട്ട് എല്ലാവരും ഉന്നയിച്ച് പറഞ്ഞ്, ഇന്ന് കാറെടുത്തൊന്നും പോകണ്ട, നമുക്ക് ബസ്സിന് തന്നെ പോകാം. അപ്പോൾ നമുക്കെന്ത് പറഞ്ഞാലും കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാശൊക്കെ ഉണ്ടാകും, ഒരു കാറ് വാങ്ങുന്നുണ്ട്. അന്ന് തുടങ്ങി നമുക്ക് ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ കാറിന് വരെയും ഞങ്ങൾ ബാക്കിയുള്ളവരെയും ആ കാറ് കയറ്റി കൊണ്ടുവന്നോളാന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ അമ്മയുടെ ആ കോൺഫിഡൻസ് അമ്മയുടെ കണ്ണിൽ എനിക്ക് കാണാൻ പറ്റി. പക്ഷേ അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ മറ്റുള്ള ബന്ധുക്കളെ കണ്ടപ്പോൾ എല്ലാവർക്കും ചെറിയൊരു ഡൗട്ട്, ഇത് അമ്മ എന്ത് കണ്ടിട്ടാണ് പറയണമെന്നുള്ളത്. കാരണം അവർക്ക് എല്ലാവർക്കും അന്നത്തെ വീട്ടിലെ ഒരു ഫിനാൻഷ്യൽ സാഹചര്യം അറിയാം. പക്ഷേ അതിൽ നിന്ന് എനിക്ക് അമ്മയിൽ നിന്ന് പഠിച്ചൊരു കാര്യം വെച്ചാൽ അമ്മയുടെ ആ ഒരു പോസിറ്റീവ് തോട്ടാണ്. നമ്മുടെ ഈ ഒരു സിറ്റുവേഷൻ മാറുന്നു, ഇതിനേക്കാളും നല്ലൊരു കാലം ഉണ്ടാവുന്നു, നമുക്ക് വേണ്ട ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള അമ്മയുടെ ഒരു തീർച്ചയായിട്ടുള്ളൊരു വിശ്വാസം എനിക്ക് കാണാൻ പറ്റും. ഇത് ആസ് എ ചൈൽഡ് എനിക്ക് വളരെയധികം ഒരു ബൂസ്റ്റ് കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ അത്ര നന്നായിട്ട് പഠിക്കുന്നില്ലായിരുന്നെങ്കിലും എനിക്ക് ഉറപ്പാണ് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോളും എന്നൊരു കോൺഫിഡൻസ് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ആ ഒരു പോസിറ്റീവ് മെസ്സേജ് അമ്മ എന്നും എനിക്ക് തന്നിട്ടിരുന്നു. അപ്പോൾ ഏതൊരു എൻ്റെ ഓഡിയോ വീഡിയോ കാണാറുള്ള എല്ലാ സഹോദരിമാർക്കും അല്ലെങ്കിൽ അമ്മമാർക്കും ഉള്ള ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ, നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ഒരു കുട്ടികളുടെ അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലിയുടെ ഒരു ബ്രെയിനെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് തോട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ നമ്മുടെ എല്ലാ ഫിനാൻഷ്യൽ സാഹചര്യങ്ങളും വരുന്നത് നമ്മുടെ കാശ് വെറുതെ ഇൻകമായിട്ട് വരുന്നില്ല, നമ്മുടെ എല്ലാവരും ഒരു പോസിറ്റീവ് തോട്ടാണ്. അത് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഈ പണം എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു പോസിറ്റീവ് തോട്ട് എല്ലാവരിലും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എഫേർട്ട് കൊടുക്കേണ്ടത് നിങ്ങളാണ്. അപ്പം നിങ്ങൾ ആ പോസിറ്റീവായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി എൻ്റയർ ഫാമിലിയിലത്തെ ആൾക്കാർക്ക് ഒരു പോസിറ്റീവായിട്ടിരിക്കാനും പണവുമായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും ഗോൾസ് അച്ചീവ് ചെയ്യണം, ഡ്രീംസ് അച്ചീവ് ചെയ്യണം, അത് നടക്കൂല എന്നുള്ളൊരു തോട്ടേ തലയിൽ വരത്തില്ല. എല്ലാം നടക്കും, നമുക്ക് വേണ്ട ലൈഫ് സ്റ്റൈൽ ഉണ്ടാവും, നമുക്ക് വേണ്ട പണം ഉണ്ടാവും എന്നുള്ളൊരു മെസ്സേജ് നിങ്ങളിൽ നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള വൈബ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിക്കും അത് കിട്ടും. അപ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജി നിർത്തുക എന്നുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. അത് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഇപ്പോൾ ഹാപ്പി മദേഴ്സ് ഡേ പറയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് മറ്റുള്ള ആൾക്കാരോട് പറയാനുള്ളത്, നോൺ മദേഴ്സിനോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ മദേഴ്സിന് ഒരു ദിവസം മാത്രം ഹാപ്പിനെസ് കൊടുത്ത് മദേഴ്സ് ഡേ പ്രമാണിക്കാണ്ട് ഈ സെയിം ഫീല് നിങ്ങൾക്ക് 365 ദിവസം അവർ കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണമെന്നും നിങ്ങൾക്ക് പറ്റണം എന്നുള്ള ഒരു എഫേർട്ട് എടുക്കാനുള്ള ഒരു മെസ്സേജും കൂടിയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാ ഏഞ്ചൽസിനും എല്ലാ വണ്ടർഫുൾ വുമൻസിനും എൻ്റെ ഹാപ്പി മദേഴ്സ് ഡേ. നിങ്ങളാണ് ഒരു ഫാമിലിയുടെ പോസിറ്റീവ് മെസ്സേജ്, നിങ്ങളാണ് ഒരു ചെറിയ വളർന്നു വരുന്ന കുട്ടികളുടെ പണവുമായിട്ട് സംബന്ധിക്കുന്ന ഓരോരോ ചെറിയ തോട്ടും നിങ്ങൾക്ക് നിങ്ങളായിരിക്കും വിത്ത് വസിക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾ നല്ലൊരു മെസ്സേജ് അല്ലെങ്കിൽ നല്ലൊരു വിശ്വാസം എല്ലാവരിലേക്കും കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റട്ടെ. അതിനോട്
അതിനുവേണ്ടി നിങ്ങൾ പോസിറ്റീവ് ആയിട്ടിരിക്കുക, അങ്ങനെയാണെങ്കിലും മറ്റുള്ളവരെ അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ് ആക്കാനായിട്ട് പറ്റുള്ളൂ. സോ ഹാപ്പി മദേഴ്സ് ഡേ, ഹാവ് എ വണ്ടർഫുൾ ഡേ ആൻഡ് വണ്ടർഫുൾ ഇയർ ആൻഡ് ലൈഫ് അഹെഡ് ഫ്രം ഹിയർ ഓൺവേഴ്സ്. താങ്ക് യു സോ മച്ച്.